ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, RBI, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് തുടങ്ങിയവയുടെ നിയമങ്ങൾ അനുസരിച്ച് ഓരോ തരം പണമിടപാടുകൾക്കും വ്യത്യസ്ത തരത്തിലുള്ള നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. ഉദാഹരണമായി, നിങ്ങൾ ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുമ്പോൾ, റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടത്തുമ്പോൾ, മറ്റുള്ള വ്യക്തികളിൽ നിന്നും പണം കടം വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ പലിശ വരുമാനം ലഭിക്കുമ്പോൾ തുടങ്ങിയൊക്കെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. അതിനാൽ അത്തരം പണമിടപാടുകളെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അഥവാ അത്തരം പണമിടപാടുകൾ നിയമാനുസൃതമല്ലെങ്കിൽ തീർച്ചയായിട്ടും അവ നിങ്ങളെ കുഴപ്പത്തിൽ ചാടിക്കുമെന്ന് മാത്രമല്ല, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നോട്ടീസ് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. വിശദാംശങ്ങൾക്കായി വീഡിയോ കാണുക. ഡ്രീംസ്നെറ്റിലേക്ക് സ്വാഗതം. പണമിടപാടുകൾ നടത്തുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട, എല്ലാവർക്കും ബാധകമായിട്ടുള്ള ചില സുപ്രധാന നിയമങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. അതിനാൽ ഈ വീഡിയോ വളരെ ശ്രദ്ധയോടെ പൂർണ്ണമായും കാണുക. മാത്രമല്ല, ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇനി പണമിടപാടുകളുമായി ബന്ധപ്പെട്ട സുപ്രധാന നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട നിയമം ഇതാണ്. ഇൻകം ടാക്സ് നിയമം അനുസരിച്ച് ഒരു ദിവസം 2 ലക്ഷം രൂപയോ അതിലധികം തുകയോ പണമായി നൽകിക്കൊണ്ട് യാതൊരു വിധ ഇടപാടും നടത്താൻ പാടില്ല. ഉദാഹരണമായി, ഒരു 3 ലക്ഷം രൂപയുടെ ഉൽപ്പന്നം നിങ്ങൾ വാങ്ങുന്നുണ്ടെന്ന് കരുതുക. എങ്കിൽ ആ തുക പണമായി നൽകാതെ പകരം ചെക്ക്, ബാങ്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഡിജിറ്റൽ പേയ്മെന്റ്സ് തുടങ്ങിയ മാർഗങ്ങൾ മുഖേനയാണ് പണം നൽകേണ്ടത്. ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ മാത്രമല്ല, ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും ഒരു ദിവസം 2 ലക്ഷം രൂപയിൽ കൂടുതൽ തുക പണമായി വാങ്ങാൻ പാടില്ലെന്നാണ് നിയമം. അത് സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും അത്രയും തുക ഒരു ദിവസം പണമായി വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല. അതായത്, ഒരു ആവശ്യത്തിനായി ഒരു ദിവസം ഒരൊറ്റ ഇടപാടിലൂടെയോ അല്ലെങ്കിൽ വിവിധ ഇടപാടുകളിലൂടെയോ 2 ലക്ഷം രൂപയോ അതിലധികം തുകയോ പണമായി സ്വീകരിക്കാൻ പാടില്ല എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. പകരം ചെക്ക്, ബാങ്ക് ട്രാൻസ്ഫർ, ഡിജിറ്റൽ പേയ്മെന്റ്സ് തുടങ്ങിയ മാർഗങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇനി ഒരാവശ്യത്തിനായി നിങ്ങൾ ഒരു ദിവസം തന്നെ 2 ലക്ഷം രൂപ പണമായി കൈമാറിയിട്ടുണ്ടെന്ന് കരുതുക. അത് ഏതെങ്കിലും വിധത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ എത്ര തുകയാണോ കൈമാറ്റം നടത്തിയത് അത്രയും തുക തന്നെ പിഴയായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളിൽ നിന്നും ഈടാക്കുന്നതാണ്. ഉദാഹരണമായി, നിങ്ങൾ 3 ലക്ഷം രൂപയാണ് പിഴയായി കൈമാറ്റം നടത്തിയതെങ്കിൽ 3 ലക്ഷം രൂപയാണ് പിഴയായി നൽകേണ്ടി വരുന്നത്. 5 ലക്ഷം രൂപയാണ് നിങ്ങൾ പണമായി കൈമാറിയതെങ്കിൽ 5 ലക്ഷം രൂപയും പിഴയായി നൽകേണ്ടി വരും. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട നിബന്ധന ഇതാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾ 20 ലക്ഷം രൂപയോ അതിൽ കൂടുതൽ തുകയോ ബാങ്കുകളിലോ പോസ്റ്റ് ഓഫീസുകളിലോ മറ്റോ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിന് ആധാർ കാർഡ് നമ്പറും പാൻ കാർഡ് നമ്പറും നിർബന്ധമാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ 20 ലക്ഷം രൂപ പിൻവലിക്കുന്നതിനും ഈ ഒരു നിയമം ബാധകമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു നിയമം കഴിഞ്ഞ വർഷം, അതായത് 2022 നിലവിൽ വന്നത്. മൂന്നാമത്തെ ഒരു സുപ്രധാന നിബന്ധന ഇതാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾ 10 ലക്ഷം രൂപയോ അതിൽ കൂടുതൽ തുകയോ പണമായോ അല്ലാതെയോ നിക്ഷേപിക്കുകയാണെങ്കിൽ ബാങ്കുകൾ അക്കാര്യം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുന്നതാണ്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലെയും ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളിലെയും നിക്ഷേപങ്ങൾക്ക് ഈ ഒരു നിയമം ബാധകമാണ്. അതായത്, നിങ്ങൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലായാലും അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റായി പണം നിക്ഷേപിച്ചാലും ഈ ഒരു നിയമം ബാധകമായിരിക്കും. ബാങ്കിന്റെ ശാഖകൾ ഇത്തരം നിക്ഷേപങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തി ഹെഡ് ഓഫീസ് മുഖേന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുന്നതാണ്. അതിനാൽ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ ഇതുമായി ബന്ധപ്പെട്ട വരുമാനം വ്യക്തമായി നിങ്ങൾ രേഖപ്പെടുത്തിയിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ അതുകൂടി കാണുക. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുമായി ബന്ധപ്പെട്ടതാണ് നാലാമത്തെ നിബന്ധന. നിങ്ങൾ ഒരു സാമ്പത്തിക വർഷത്തിൽ 30 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള എന്ത് റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടത്തിയാലും അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ്. അതായത്, 30 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഭൂമി, വീട്, ഫ്ളാറ്റ് തുടങ്ങിയ എന്തു തന്നെ വാങ്ങിയാലും വിറ്റാലും അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനാൽ ഉയർന്ന തുകയുടെ ഇടപാടുകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അവ ഇൻകം ടാക്സ് റിട്ടേണിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അഞ്ചാമത്തെ ഒരു സുപ്രധാന നിബന്ധന ഇതാണ്. നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുമ്പോൾ ഒരിക്കലും ആ തുക പണമായി അടയ്ക്കരുത്. പ്രീമിയം തുക നിങ്ങൾ പണമായിട്ടാണ് അടയ്ക്കുന്നതെങ്കിൽ അതിന് ഒരിക്കലും 80D പ്രകാരമുള്ള ആദായ നികുതി ഇളവ് ലഭിക്കുന്നതല്ല. അതിനാൽ ചെക്ക്, ഡിജിറ്റൽ പേയ്മെന്റ് മാർഗങ്ങൾ തുടങ്ങിയ ഉപയോഗിച്ച് മാത്രം ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുക. ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ടതാണ് ആറാമത്തെ നിബന്ധന. ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റിനായി 1 ലക്ഷം രൂപയോ അതിൽ കൂടുതൽ തുകയോ പണമായി ഒറ്റത്തവണ ചെലവഴിച്ചാൽ അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ്. അതിനാൽ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ പലിശ വരുമാനത്തിന് TDS ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഏഴാമത്തെ നിബന്ധന. നിങ്ങളുടെ ഒരു സാമ്പത്തിക വർഷത്തെ പലിശ വരുമാനം 40,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 10% നിരക്കിൽ ബാങ്കുകൾ TDS പിടിക്കുന്നതാണ്. മുതിർന്ന പൗരന്മാർക്ക് ഈ ഒരു പരിധി 50,000 രൂപയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ നിങ്ങൾ ബാങ്കിന് നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 10% നിരക്കിൽ TDS പിടിക്കുന്നതിന് പകരം 20% നിരക്കിൽ TDS ഈടാക്കുന്നതാണ്. അതായത്, പലിശ വരുമാനത്തിൽ നിന്നും എത്ര തുകയാണ് നിങ്ങൾക്ക് പലിശയായി ലഭിക്കുന്നത് അതിൽ നിന്നും 20% നിരക്കിൽ, പാൻ കാർഡ് നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 20% നിരക്കിൽ
TDS ഈടാക്കുന്നതാണ്. പലിശ വരുമാനവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് എട്ടാമത്തെ മറ്റൊരു നിബന്ധനയും. നിങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷം 40,000 രൂപയിൽ കൂടുതൽ തുക പലിശ വരുമാനമായി നിങ്ങളുടെ നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്നു എന്ന് കരുതുക. എന്നാൽ ആ പലിശ വരുമാനം ഉൾപ്പെടെയുള്ള നിങ്ങളുടെ ഒരു സാമ്പത്തിക വർഷത്തെ മൊത്തം വരുമാനം 2.5 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ ബാങ്കുകൾ TDS ഈടാക്കുന്നതല്ല. എന്നാൽ അതിലേക്കായി നിങ്ങൾ ഫോം 15G അല്ലെങ്കിൽ ഫോം 15H പൂരിപ്പിച്ച് ബാങ്കുകൾ നൽകേണ്ടതുണ്ട്. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഒൻപതാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട നിബന്ധന. ഇത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു നിയമമാണ്. ബാങ്കുകളിലും മറ്റും നിങ്ങൾ 50,000 രൂപയിൽ കൂടുതൽ തുക പണമായി നിക്ഷേപിക്കുമ്പോൾ ഡെപ്പോസിറ്റ് സ്ലിപ്പിൽ നിർബന്ധമായും നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഓഹരികളിലും മറ്റുമുള്ള നിക്ഷേപവുമായി ബന്ധപ്പെട്ടതാണ് പത്താമത്തെ ഒരു സുപ്രധാന നിബന്ധന. ഒരു സാമ്പത്തിക വർഷം 10 ലക്ഷം രൂപയോ അതിൽ കൂടുതൽ തുകയോ ഓഹരികൾ, ബോണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അവ പ്രത്യേകം പരിശോധിക്കുന്നതാണ്. അത്തരമൊരു നിക്ഷേപം നടത്താനുള്ള വരുമാനം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്ന് മാത്രമല്ല, അക്കാര്യങ്ങൾ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണുകളിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയും ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഉറപ്പായും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നോട്ടീസ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ, എത്ര വലിയ പണമിടപാട് നിങ്ങൾ നടത്തുമ്പോഴും അവ നിയമാനുസൃതമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. പണമിടപാടുകളുമായി ബന്ധപ്പെട്ട 10 സുപ്രധാന നിയമങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വിശദീകരിച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കമൻറ്റുകളും രേഖപ്പെടുത്തുക. ഡ്രീംസ്നെറ്റ് ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.